আসসালামু আমার বাবাকে আমরা তিনটা বোন আছে, আমার বাবার ছেলে না তিনটা মেয়ে আছে। আমার বাবা ওখানে 20 বছর থেকে ওখানে কাজ করছিল। আমার বাবা কাজ করতে করতে আমার বাবা কোমরে ব্যথা করতে করতে এবার কি করলে বলছে কীভাবে সংসার চালাবো না চালাবো মুশকিল করতে লাগলো। এবারকা বলছে কি 2-4টা লেবার নিয়ে গেল ওখানে কাজ করতে। ওখানে কাজ করতো, কাজ করতে করতে ওখানে আমার বাবাকে বলছে কি রাস্তা দেখানোর জন্য নিয়ে গেল। আমার বাবাকে এরকম মেরে ফেললো। আমরা ওরকম আমার বাবা ছাড়া আমাদের কেউ না। আমরা কী করে খাবো না খাবো আমাদের চলা মুশকিল হয়ে গেছে। আমার একটা যদি বড় দাদা থাকতো কি ছোট ভাই থাকতো তাও আমাদের সাহস ছিল। আমার আম্মা কিছু জানে না, রোজগার করতে জানে না। আমার আম্মার অসুস্থ, আমার আম্মা বলছে কীভাবে খাবো না খাবো এটা মুশকিল করছে। তো এখানকার পিএম সোলে এখানকার গেছিল আমাদের বাড়ি, আমাদের একটা বাড়ি আছে, আমাদের বাড়ি দেখে বলছে কি আপনাদের বাড়ি দিব। আমাদের বলছে 3 লক্ষ টাকা বাড়ি দেওয়ার জন্য, যদি আরও দিতে বলেছে কি আবার দিব। আমার ছোট বোন ক্লাস 10-এ পড়ছে, আমার ছোট বোন বলছে কীভাবে আমরা পড়বো না পড়বো, আমার বাবা নয় বলছে। তো বলেছে, সাহস করে বলেছে কি না আমরা যত পারবো পড়াশোনা টাকা দিতে পারবো দিবে। আমার বাবাকে যেভাবে মেরেছে ওরকম শম্ভুলালের ওরকম মার দাওয়া ফাঁসি চাই, সবাই বলো ফাঁসি চাই। বক্তব্য আমার শেষ। আসসালামু আলাইকুম, ഞാൻ ജോഷ്നാര ഖാതൂൻ. നിങ്ങൾക്കേവർക്കും അറിയുന്നതുപോലെ അഫ്രസുൽ ഖാനിൻ്റെ 3 മക്കളിൽ മുതിർന്നത് ഞാൻ തന്നെയാണ്. എനിക്ക് താഴെയും 2 പെൺകുട്ടികളാണ് എൻ്റെ പിതാവിന് ഉണ്ടായിരുന്നത്. മറ്റ് പുരുഷന്മാർ തുണയായില്ലാത്ത ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിൻ്റെ അത്താണിയായിരുന്നു ഞങ്ങളുടെ പിതാവ്. എൻ്റെ ഉമ്മ ഒരു രോഗിയാണ്. 3 ഓപ്പറേഷനുകളാണ് എൻ്റെ ഉമ്മയ്ക്ക് കുറഞ്ഞ നാളുകൾക്കിടയിൽ നടന്നത്. ഞങ്ങളുടെ വീടിൻ്റെ ചിലവ് നോക്കുന്നതിനും ഞങ്ങളുടെ വീട് എന്ന് പറയുന്നത് തന്നെ ഒരൊറ്റ മുറി വീട് മാത്രമാണ്. ഒരു ചെറിയ മുറിയാണ് ഞങ്ങൾ വീട് എന്ന് വിളിക്കുന്നത്. എൻ്റെ വാപ്പയുടെയും എൻ്റെ ഉമ്മയുടെയും ഞങ്ങളുടെയും ഒരു വലിയ സ്വപ്നമായിരുന്നു ഒരു നല്ല വീട് ഉണ്ടാക്കുക എന്നത്. ഇനി ആ സ്വപ്നം നടക്കുകയില്ല എന്നാണ് വാപ്പയുടെ മരണത്തോടുകൂടി ഞങ്ങൾ വിചാരിച്ചിരുന്നത്. കാരണം വീട്ടു ചിലവിന് ഞങ്ങൾ ആശ്രയിച്ചിരുന്ന ഞങ്ങളുടെ പിതാവ് 20 വർഷമായി രാജസ്ഥാനിൽ അദ്ദേഹം അധ്വാനിച്ചത് ഞങ്ങളുടെ ഈ ചെറിയ കുടുംബത്തെ പോറ്റാനായിരുന്നു. വർഷത്തിൽ 1-2 തവണ മാത്രം കാണാൻ കഴിയുന്ന ഞങ്ങളുടെ പിതാവിൻ്റെ മുഖമാണ് നിങ്ങൾ ഓരോരുത്തരും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ മൃഗങ്ങൾ എൻ്റെ പിതാവിനെ ചുട്ടുകളയുകയും എന്നിട്ട് ആ വീഡിയോ പിടിച്ച് ഈ ലോകത്ത് മുഴുവൻ പ്രചരിപ്പിക്കുകയും ചെയ്തു.
എനിക്കോ എൻ്റെ കുടുംബത്തിനോ ആ വീഡിയോയിലേക്കൊന്ന് നോക്കാൻ പോലും കഴിയുമായിരുന്നില്ല. കാരണം അത്രമേൽ ക്രൂരമായ കൊലപാതകമായിരുന്നു എൻ്റെ പിതാവിനോട് അവർ ചെയ്തത്. വാപ്പയുടെ മരണം ഞങ്ങളുടെ സ്വപ്നങ്ങളെ, ഞങ്ങളുടെ വീടിൻ്റെ ചിലവും ഞങ്ങളുടെ സ്വപ്നങ്ങളുമൊക്കെ തകർന്നു പോവുകയും അതോടൊപ്പം തന്നെ കോടതി ചെലവ് കൂടി ഞങ്ങൾ നോക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുകയും ചെയ്തു. ധാരാളം ആളുകൾ വാപ്പയുടെ മരണത്തിന് ശേഷം ഞങ്ങളെ സഹായിക്കാൻ ഓടിയെത്തി. അതിൻ്റെ കൂട്ടത്തിൽ സോളിഡാരിറ്റി സംസ്ഥാന നേതാവ് പി എം സ്വാലിഹും ഉണ്ടായിരുന്നു എന്നതിൽ ഞങ്ങൾ ഞങ്ങളുടെ നന്ദി അദ്ദേഹത്തോട് അറിയിക്കുകയാണ്. എനിക്കിപ്പോൾ വിശ്വാസമുണ്ട്, ഈ മരണത്തോടുകൂടി ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഞങ്ങൾക്കെല്ലാം നഷ്ടമാവുകയല്ല, നിങ്ങളെപ്പോലെ ധാരാളം ആളുകളെ ഞങ്ങൾക്ക് ലഭിക്കുകയാണ് ചെയ്തത്. സോളിഡാരിറ്റിയും അതിൻ്റെ നേതൃത്വവും ഞങ്ങളെ ഒരു കുടുംബത്തിലെ അംഗത്തെ എന്നതുപോലെയാണ് പരിഗണിച്ചത്. ഞങ്ങളുടെ വീട് സന്ദർശിക്കുകയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഞങ്ങളുടെ ജീവിത സ്വപ്നമായ ഞങ്ങളുടെ വീടിൻ്റെ നിർമ്മാണം അവർ ഏറ്റെടുക്കുകയും അതിൻ്റെ ആദ്യഘടുവായ തുക ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുമാണ് അവരവിടെ നിന്ന് പുറപ്പെട്ടത്. എൻ്റെ ഇളയ അനുജത്തി ഹബീബയുടെ തുടർ പഠനവും അവർ ഏറ്റെടുത്തതു എന്നതും ഞങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. ഒരു കുടുംബത്തിലെ അംഗത്തെ എന്നതുപോലെ ഞങ്ങളെ പരിഗണിക്കുന്ന സോളിഡാരിറ്റിയെയും നിങ്ങൾ ഓരോരുത്തരുടെയും ഒരുമിച്ച് നിൽക്കലിലാണ് ഞങ്ങളിന്ന് മുന്നോട്ട് പോകുന്നത്. ആ സ്വപ്നങ്ങളാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.